നമസ്കാരം. ഇന്ത്യയ്ക്ക് കൂടുതൽ കരുത്തായി മാറുകയാണ് ഫ്രാൻസ്. ചൈനയുടെ പ്രകോപനം തുടരുമ്പോൾ തന്നെ ഇന്ത്യയ്ക്ക് വളരെയേറെ ശേഷി വർദ്ധിക്കുന്ന റാഫേൽ വിമാനവുമായി ഫ്രാൻസ് എത്തിയിരുന്നു. ഫ്രാൻസിൽ നിന്ന് ഇപ്പോൾ അത്യാധുനിക ടാങ്കർ വിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ്. ഫ്രാൻസിൻ്റെ ഏറ്റവും പുതിയ എയർബസ് 330 മൾട്ടിറോൾ ട്രാൻസ്പോർട്ട് ടാങ്കറുകൾ 6 വാങ്ങാനാണ് ഇപ്പോൾ സൈന്യം പദ്ധതിയിട്ടിരിക്കുന്നത്. അവശ്യ സന്ദർഭങ്ങളിൽ ഇന്ധന ടാങ്കർ എന്നതിനോടൊപ്പം തന്നെ സൈനിക നീക്കം, കുടിയൊഴിപ്പിക്കൽ, എയർ ആംബുലൻസ് പോലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നതാണ് MRTയുടെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലെ വ്യോമ താവളങ്ങളിലും ഇവയുടെ സേവനം വളരെയേറെ പ്രയോജനപ്പെടുത്താനാകും എന്നാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. ആകാശത്ത് വച്ച് ഒരേ സമയം 2 വിമാനങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഇന്ധനം നിറയ്ക്കാൻ 330 MRTT വിമാനങ്ങൾക്ക് കഴിയും. നിലവിൽ റഷ്യൻ നിർമ്മിത IL-76 ടാങ്കറുകളാണ് എയർഫോഴ്സ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. ഇതേ ടാങ്കറുകളാണ് പാകിസ്ഥാനും ചൈനയും എല്ലാം തന്നെ ഉപയോഗിക്കുന്നതും. ഉക്രൈനിൽ നിന്നാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ ടാങ്കറുകളെല്ലാം തന്നെ സംഘടിപ്പിച്ചത്. റഷ്യൻ ടാങ്കറുകളുടെ സ്വയം പരിഷ്കരിച്ച പതിപ്പാണ് ചൈന ഉപയോഗിക്കുന്നതും. ഇപ്പോൾ നിലവിലുള്ള ഏത് ടാങ്കർ വിമാനങ്ങളെക്കാളും തന്നെ ഒരുപടി മുന്നിലാണ് MRTT വിമാനങ്ങൾ. അതിനാലാണ് ഇത് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളുമായി ഇപ്പോൾ എയർഫോഴ്സ് മുന്നോട്ട് പോകുന്നത്. കോവിഡ് മഹാമാരി കാരണം ടാങ്കർ വിമാനങ്ങളുടെ വില ഇടിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ 330 MRTT വാങ്ങാനുള്ള നീക്കം ഇന്ത്യക്കും ഫ്രാൻസിനും ഒരുപോലെ തന്നെ ലാഭമുണ്ടാക്കുന്നതാണെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ എയർ ടാങ്കർ ലഭിക്കുന്നതോടെ റാഫേൽ, സുഖോയ് തുടങ്ങി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കുന്തമുനകളായ യുദ്ധവിമാനങ്ങളുടെ പെർഫോമൻസ് കൂടുതൽ തന്നെ ശക്തമാക്കാനും ഞൊടിയിടയ്ക്കുള്ളിൽ ശത്രുക്കൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കാനും കഴിയും. ചൈനയുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഫ്രാൻസിൽ നിന്ന് റാഫേൽ വിമാനങ്ങൾ എത്തിയത് വ്യോമസേനയെ കൂടുതൽ ശക്തരാക്കി തീർത്തിരുന്നു. 330 MRTT വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ സേനയ്ക്ക് ഇത് വലിയ രീതിയിലുള്ള മുതൽക്കൂട്ട് തന്നെയാകും. അതായത് വ്യോമസേനയുടെ കരുത്ത് 10 കൂടുന്നത്. മാത്രമല്ല, ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലെ വ്യോമതാവളങ്ങളിൽ ഇവയുടെ സേവനം വളരെയേറെ പ്രയോജനപ്പെടുത്താനും കഴിയും. പാകിസ്ഥാനും ചൈനയും ഇത്തരത്തിൽ യുദ്ധഭീഷണി മുഴക്കിയിരിക്കുന്ന ഈ ഒരു നീണ്ട കാലയളവിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഫ്രാൻസിൽ നിന്ന് വരുന്ന MRTT വിമാനങ്ങൾ. ഇത്തരത്തിൽ പാകിസ്ഥാനും ചൈനയും ഉപയോഗിക്കുന്ന റഷ്യൻ വിമാനത്തെക്കാളും കൂടുതൽ കരുത്തോടെയാണ് ഫ്രാൻസിൽ നിന്ന് വരുന്ന ഈ RTT വിമാനങ്ങൾ.